നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ പി എസ് ജിക്ക് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം അതിൽ ആദ്യമായി ടീമിലെത്തിയ താരമാണ് വയനാൾഡം. എഫ് സി ബാഴ്സലോണയിലേക്ക് ലിവർപൂളിൽ നിന്നും അദ്ദേഹം ചേക്കേറുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ അതിവിദഗ്ധമായി കൊണ്ട് പി എസ് ജി അദ്ദേഹത്തെ റാഞ്ചുകയായിരുന്നു. എന്നാൽ പി എസ് ജിയിലേക്ക് എത്തിയ വയനാൾഡത്തിന് അത്ര നല്ല രൂപത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ലിവർപൂളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന പരിഗണന നിലവിൽ അദ്ദേഹത്തിന് പി എസ് ജിയിൽ ലഭിക്കുന്നില്ല. അതുമാത്രമല്ല പി എസ് ജിയുടെ പരിശീലകനായ മൗറീസിയോ പോച്ചെട്ടിനോ അദ്ദേഹത്തിന് സ്ഥിരമായി അവസരങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ്. കേവലം 9 മത്സരങ്ങൾ മാത്രമാണ് ഈ സീസണിൽ വയനാട് പി എസ് ജിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 3 ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെയും പി എസ് ജിയിൽ വയനാട് അസംതൃപ്തനാണ് ും അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല വയനാട്ടിന് വേണ്ടി പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് മാധ്യമമായ സ്കൈ സ്പോർട്സ് ആണ്. ആർട്ടെക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു താരമാണ് വയനാട്. അതുമാത്രമല്ല വയനാട്ടിന്റെ മുൻ ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡും താരത്തെ തിരിച്ചെത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ താരത്തിനായി വരുന്ന ഓഫറുകൾ പരിഗണിക്കാൻ ഇപ്പോൾ പി എസ് ജിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വയനാട്ടിന്റെ കാര്യത്തിൽ ഏത് രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.